നമസ്കാരം. നമുക്കിന്ന് അപ്രിലിയ സ്റ്റോം എന്ന സ്കൂട്ടർ പരിചയപ്പെടാം. അപ്രിലിയ സ്റ്റോം ഒരു 125 cc സ്കൂട്ടറാണ്. എല്ലാവർക്കും അറിയാവുന്നത് അപ്രിലിയ SR150 ആണ്. BS6 എഞ്ചിൻ വന്നതോടുകൂടെ SR160 എന്ന പേരിലേക്ക് SR150 മാറി. ഇത് അപ്രിലിയ സ്റ്റോമാണ്. SR150 14 ഇഞ്ച് വീലിൻ്റെ സ്ഥാനത്ത് ഇതിൽ 12 ഇഞ്ച് വീലാണ് മുന്നിലും പുറകിലും. പക്ഷേ വലുപ്പമുള്ള വീതി കൂടിയ ടയറാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്റ്റോം വേരിയൻറ്റിന് മുന്നിൽ ഡിസ്ക് ബ്രേക്കോ ABSഓ ഇല്ല. പകരം കോംബി ബ്രേക്ക് സംവിധാനമാണ് ഉള്ളത്. ഹോണ്ടായിലൊക്കെ ഉള്ളത് പോലത്തെ കോംബി ബ്രേക്ക് സംവിധാനം. അതുപോലെ പുറകിലെ ഹാൻഡ് ഗ്രാബ് കണ്ടില്ലേ, തികച്ചും വ്യത്യസ്തമാണ്. SR150 അല്ലെങ്കിൽ 160 നിന്ന് വിഭിന്നമായ ഒരു ഹാൻഡ് ഗ്രാബാണ് പുറകിലുള്ളത്. SR150 സ്പ്ലിറ്റ് ഹാൻഡ് ഗ്രാബാണ് ഉള്ളത്. ഇത് സ്പ്ലിറ്റ് അല്ലാത്ത ടൈപ്പ്. അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ പഴയ SR-ൽ കാണുന്ന തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. പുതിയ SR150 അല്ലെങ്കിൽ 160 ഒരു സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. പുതിയ വണ്ടി ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണുക. അപ്പോൾ സ്റ്റോമിൻ്റെ അലോയ് വീലും വ്യത്യസ്തമാണ്. അതുപോലെ 12 ഇഞ്ച് വീലാണ് മുന്നിലും പുറകിലും വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ പെയിൻറ് ഫിനിഷാണ്. ഇത് പൂർണ്ണമായിട്ട് മാറ്റ് ഫിനിഷോടുകൂടിയ ഒരു പെയിൻ്റാണ്. അതുപോലെ സ്റ്റിക്കറിങ്ങും എല്ലാം വ്യത്യാസമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ആകെ മൊത്തം വാഹനത്തിൻ്റെ ഡയമെൻഷനും എല്ലാം SR160 പോലെ തന്നെയാണ്. വലിയ വലിപ്പമുള്ള സീറ്റുകളും എല്ലാമാണ്. SR150 പോലെ തന്നെ ഏകദേശമുള്ള സീറ്റ് തന്നെയാണുള്ളത്. ഇതാണ് പുതിയ SR160, അതായത് BS6 ആയപ്പോൾ 150 160. ഇതിൻ്റെ മുന്നിൽ കാണാം, വ്യത്യസ്തമായ അലോയ് വീലാണ്. ഒപ്പം തന്നെ ABS സംവിധാനം, ഡിസ്ക് ബ്രേക്ക് എല്ലാം ഉണ്ട് SR160. അതുപോലെ ഡ്യുവൽ ടോൺ കളറുള്ള ഒരു സീറ്റാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹാൻഡ് ഗ്രാബ്. സ്പ്ലിറ്റ് ഹാൻഡ് ഗ്രാബാണ് SR160. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ സെമി ഡിജിറ്റലാണ്. സ്പീഡോമീറ്റർ അനലോഗും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റലായിട്ടാണ് വരിക. അതായത് ട്രിപ്പ് മീറ്റർ, അങ്ങനെയുള്ള സംഭവങ്ങൾ, ഫ്യൂവൽ ഗേജ് എല്ലാം ഡിജിറ്റലാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തൊട്ടടുത്തിരിക്കുന്ന SR160 സ്റ്റോമുമായിട്ട് താരതമ്യം ചെയ്യാനുള്ള ഒരു അവസരമാണ്. വീലിലുള്ള വ്യത്യാസമെല്ലാം ഈ വീഡിയോയിൽ ഈ ഭാഗത്ത് നമുക്ക് കാണാവുന്നതാണ്. വളരെ യുവത്വം തുടിക്കുന്ന ഒരു വാഹനമാണ് ഈ SR160. അതുപോലെ തന്നെ സ്റ്റോം കുറച്ചുകൂടെ ഒരു വ്യത്യസ്തമായ ലുക്കാണ്. അതിൻ്റെ ആ വലിയ ടയറും ആ ടയറിൻ്റെ ട്രെഡ് പാറ്റേണും എല്ലാം കൂടെ വരുമ്പോൾ സ്റ്റോം കുറച്ചുകൂടെ ഒരു സ്പോർട്ടിയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.